സി പി എം മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും ഡിവൈഎഫ്ഐ മുൻ ബ്ലോക്ക് കമ്മിറ്റി അംഗവുമായിരുന്ന കുന്നരു കാരന്താട്ടെ സി വി ധനരാജന്റെ 8th രക്തസാക്ഷി ദിനാചരണം കുന്നരുവിൽ നടന്നു. കുന്നരു തെക്കേ ഭാഗത്ത് നടന്ന അനുസ്മരണ സമ്മേളനം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ എന്ന കേരളത്തിന്റെ അതിർത്തിക്കപ്പുറം എല്ലാവരും കോൺഗ്രസുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കും. തമിഴ്നാട്ടിലങ്ങനെയാണ്, ബംഗാളിലങ്ങനെയാണ്, രാജസ്ഥാൻ അങ്ങനെയാണ്, നിരവധിയായ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ബ്ലോക്കിന്റെ ഇന്ത്യ ബ്ലോക്കിന്റെ ഒപ്പം കോൺഗ്രസുമായി ചേർന്നാണ് നമ്മളെല്ലാം പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ നേരിട്ട് ഏറ്റുമുട്ടുന്നത് നമ്മളും കോൺഗ്രസുമാണ്. യു ഡി എഫ് ഒരു ഭാഗത്ത്, എൽ ഡി എഫ് മതി. നമ്മൾ നന്നായിട്ട് വിശദീകരിച്ച് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ എന്ത് കാരണം? ജനങ്ങളതെല്ലാം നല്ലതുപോലെ തലയാട്ടി പോയി, അവർക്കതെല്ലാം നന്നായിട്ട് മനസ്സിലായി. ബി ജെ പിയെ തോൽപ്പിച്ചില്ലെങ്കിൽ, ബി ജെ പിയുടെ ഭരണം കൊണ്ട് തുടർന്നാൽ, ഇവരാഗ്രഹിക്കുന്നത് പോലെ ഭരണഘടന ഭേദഗതി ചെയ്താൽ, നരേന്ദ്രമോദിയുടെ അവസാന പ്രസംഗം പോലെ ഈ ഇന്ത്യയിൽ ജനാധിപത്യ മതനിരപേക്ഷ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ജീവിക്കാനാവില്ല. ഉദ്ഘാടന ചടങ്ങിൽ കെ വി ജീഷ് അധ്യക്ഷത വഹിച്ചു. ടി ഐ മധുസൂദനൻ എം എൽ എ, സി പി ഐ എം പയ്യന്നൂർ ഏരിയ സെക്രട്ടറി പി സന്തോഷ്, പണ്ണേരി രമേശൻ, പി വി കുഞ്ഞപ്പൻ, സി കൃഷ്ണൻ, വി നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി കുന്നരു കാരന്താട് ധനരാജ് മന്ദിരം കേന്ദ്രീകരിച്ച് ബഹുജന പ്രകടനവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. സദാ സി വി ധനരാജ് സദാ സി വി ധനരാജ്.